ഹലോ ഫ്രണ്ട്സ്, ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇന്നൊരു വീഡിയോയിൽ നമ്മൾ തിരിച്ചു വരുന്നത്. ഇത് നമ്മളുടെ ഷാവലിൻ വീഡിയോ ആണ്. ഷാവലിൻ്റെ ഗൺ മെറ്റൽ പെയിൻറ്റിങ് വീഡിയോ ആണിത്. അപ്പോൾ ഓൾറെഡി ഞാൻ കുറച്ച് നാൾക്ക് മുമ്പേ ഈ ചാസിയും ബാക്കി ബ്ലാക്ക് ഐറ്റംസ് എല്ലാം കൂടെ പെയിൻ്റ് അടിച്ച് വെച്ചേക്കാണ്. അപ്പം അൺഫോർച്ചുനേറ്റ്ലി അന്ന് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ നമ്മളുടെ പെയിൻറ്റിങ് പഠിപ്പിച്ചെന്ന ഗുരു പറയുന്ന ഭാഷയിലാണെങ്കിൽ എല്ലാം തേച്ച് പറക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹബ്ബും ഫ്രണ്ട് ബാക്ക് ഹബ്ബും നമ്മൾ ഗൺമെറ്റിൽ തന്നെ അടിക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. പിന്നെ കളറെന്ന് പറയുന്നത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കളറ് ഞാൻ തന്നെ മിക്സ് ചെയ്തതാണ്. അതായത് എൻ്റെ കയ്യിൽ കുറച്ച് സിൽവർ, ബ്ലാക്ക്, അങ്ങനെ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു, ബീജ്. അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഏകദേശം ഗൺമെറ്റിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ സാധനങ്ങളെല്ലാം അടിക്കണം. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ പരിപാടി. അപ്പോൾ ഞാൻ നിങ്ങളെ ട്രൈപോഡിലിട്ടിട്ട് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഗണ്ണൊക്കെ ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട്.
അപ്പോൾ എല്ലാം പെയിൻ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ ഫിനിഷ് അടിപൊളിയാണ്, എനിക്കെന്തായാലും സംഭവം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതെല്ലാം വെച്ച് എൻജിൻ ഒന്ന് റീസെറ്റ് ചെയ്യണം. അതിന് മുമ്പേ ഞാൻ പെയിൻ്റ് ചെയ്ത എല്ലാ സാധനങ്ങളും കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിൻ്റെ ബാക്ക് വീലില് എന്താ ഈ ഒരു പ്ലേറ്റ് മാത്രമാണ് ഫാക്ടറിയിൽ നിന്ന് ഈ കളറിൽ വരുന്നത്. പക്ഷെ ഞാൻ വിചാരിച്ചത് അത് അഞ്ചാറ് കളറ് മൊത്തത്തിൽ ഇരിക്കുന്നതിനെക്കാട്ടി നല്ലതാണ് ഒറ്റ കളർ. അങ്ങനെ എല്ലാം കൂടെ ഗൺമെറ്റലാക്കി. ഇനി ഫ്രണ്ടിലെ ഫോർക്ക് ബഫ് ചെയ്തെടുക്കണം, ബാക്കിയെല്ലാം ഗൺമെറ്റലായിരിക്കും. ഹെഡൊക്കെ അടിച്ചിട്ടുണ്ട്, അത്യാവശ്യം തെറ്റില്ലാത്ത രീതി വന്നിട്ടുണ്ട്. ചെറിയ ഒലിപ്പുണ്ട്, അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് റെഡിയാക്കാം. പിന്നെ അതുകൊണ്ട് സിലിണ്ടറൊക്കെ നല്ല വൃത്തിക്ക് അടിച്ചിട്ടുണ്ട്. ഹബ്ബ് അത്യാവശ്യം നല്ല ക്വാളിറ്റിക്ക് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത നമുക്ക് എൻ്റെ എൻജിൻ അസംബ്ലി വീഡിയോയിൽ വെച്ച് കാണാം. ഓക്കെ, ബൈ.